ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായിട്ടോ, ഒരു മാസമൊക്കെ ആയി. പക്ഷേങ്കിൽ ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ഏണിങ്സ് വെച്ചിട്ടൊരു ഫോണ് വാങ്ങി. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വേണമെന്നുള്ളത്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന ആളല്ലേ, അപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി വീഡിയോസൊക്കെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഐഫോണ് വാങ്ങിക്കാനുള്ള ആഗ്രഹം. അല്ലാണ്ട് വേറൊന്നും എനിക്കൊരു ഡിഫറൻ്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ, നമ്മളെ ഫോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനെന്നൊക്കെ. പക്ഷെ അതൊന്നൊക്കെ ഞാനിങ്ങനെ ടിക്ടോക്കിലൊക്കെ കാണാറുണ്ട് വീഡിയോസൊക്കെ. യൂട്യൂബിൽ ടിക്ടോക്കിലൊക്കെ ഐഫോണുള്ള ഒരിത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോസിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഡിഫറൻറ്റ് വരുന്നുണ്ട് ഈ ഫോൺ യൂസ് ആക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ല. അത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോണ് വാങ്ങിക്കാൻ പറ്റിയത് അല്ലേ. നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയത്. ആ ഒരു ഏണിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഫോണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ യൂട്യൂബിലുള്ളവർ, അതായത് യൂട്യൂബ് ചാനലുള്ളവർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വ്യൂസ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വ്യൂസ് കിട്ടാനായിട്ട്, അതുപോലെ ചാനൽ ഗ്രോ ആവാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വോയിസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ സെയിം വീഡിയോ വീണ്ടും എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ വരികയാണെങ്കിൽ, അത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, എന്തായിട്ടും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഒരു ആവശ്യത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഏണിങ്സ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ യൂട്യൂബ് നല്ല വരുമാനം കിട്ടും അങ്ങനെയൊക്കെ കണ്ടിട്ട് ചിലർ യൂട്യൂബിൽ വന്ന് പെട്ടെന്ന് തന്നെ പൈസയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറേ പേരൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്കൊന്നും എന്താ വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് വൺ യൂട്യൂബിൽ ഗ്രോ ആവണമെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കറക്റ്റ് ഡെയിലി എനിക്കൊന്ന് ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഇടുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ട് കുറച്ചത് ഒന്ന് വൈറലൊക്കെ ആയ സമയത്ത് എനിക്ക് ഡെയിലി, അതായത് ഓരോ ദിവസവും 300, 350 അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കും എൻ്റെ മോൾക്കും അങ്ങനെ പനി വരികയും അടിമറ്റൊക്കെ ആയിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോസും ഇല്ല. അപ്പോൾ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രീ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഡെയിലി വീഡിയോസ് എടുക്കും, ഡെയിലി അപ്ലോഡ് ചെയ്യും, അങ്ങനത്തെ ഒരു പതിവായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു മോളുടെയും പനിയൊക്കെ മാറി ഒന്ന് സെറ്റായി ഒന്ന് ഇതാകുന്ന സമയം അപ്പോഴേക്ക് എനിക്ക് ഒരു 3 ആഴ്ചക്ക് മേലായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ആ ഒരു സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആ ഒരു വ്യൂസോ കിട്ടിയിട്ടില്ല. 350 എന്നുള്ള സ്ഥാനത്ത് അത് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ ഒരു ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഡെയിലി ഒരു 30 ഉണ്ടാവില്ല, അതിൽ കുറവ്, മാക്സിമം പോയാലും 30. അങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഗ്രോ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ടെക് വീഡിയോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇന്ന് ഒരാളുടെ ഒരു വീഡിയോ കണ്ട്, ഒരേതെങ്കിലും ഒരു ചാനലിലെ വീഡിയോ കണ്ട്, അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പുതിയ വീഡിയോ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് റെക്കമെൻഡേഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റേ അടുത്ത വീഡിയോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു റെക്കമെൻഡേഷനിൽ പോവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന ഒരു ചാനലുണ്ട്, ഷിജോ പി എബ്രഹാം എന്നുള്ളൊരു ചാനൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോരുത്തർ സംശയമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ ചാനൽ ലിങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ചാനലിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം കേട്ടോ ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകുന്നുണ്ട്, മാക്സിമം എല്ലാ ഡൗട്ട്സും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോ അത് വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിള്, നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ മ്യൂസിക് ആണ് വേണ്ടതെങ്കിൽ, കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വേണമെങ്കിൽ ഫ്രീ അല്ലെങ്കിൽ നോൺ കോപ്പി റൈറ്റ് മ്യൂസിക് ഷിജോ പി എബ്രഹാം എന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടു നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആകും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതും കാര്യങ്ങളൊക്കെ പഠിച്ചത്. എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കരുതി വീഡിയോ അതായത് നല്ല മൊഞ്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാണുന്നവർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല സിനിമാ പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോയിൽ യൂസ് ആക്കാമായിരുന്നു. കാരണം അത്ര പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ പിന്നീടാണ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ കുറച്ച് എന്താ ഞാൻ പറയുന്നത്, ഒരു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കുറച്ചൊരു ഭാഗ്യം കൂടെ നമുക്ക് യൂട്യൂബിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഞാൻ കാണാറുണ്ട്, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന കാലിഗ്രാഫി തന്നെയല്ലേ, അപ്പോൾ ആ ഒരു കാലിഗ്രാഫി തന്നെ നല്ല രീതിക്ക് വീഡിയോ ചെയ്തിട്ടും നല്ല ഡെയിലി അപ്ലോഡ് ചെയ്ത് ചിലർക്ക് റീച്ച് കയറാതെ, ചിലപ്പോൾ അവർ ടാഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാത്ത കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഉണ്ടെന്ന് വെച്ചാൽ ചാനലുണ്ടെങ്കിൽ കറക്റ്റ് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിന് എന്താണ് കുറേ നിയമങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ ടെക് വീഡിയോസൊക്കെ നോക്കി, ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ന്യൂ യൂട്യൂബേഴ്സിൻ്റെ അടുത്താണ് ഞാനിതൊക്കെ പറയുന്നത്. ഇതിൽ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരും ചിലപ്പോൾ കാണുന്നുണ്ടാവും, അപ്പോൾ അവരൊന്നൊക്കെ ക്ഷമിക്കുക. പിന്നെ ഉള്ളത് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഷോർട്ട് വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനും ഷോർട്ട് വീഡിയോ കുറേ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോഴും ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ റെക്കമെൻഡേഷനിൽ ഷിജോ പി എബ്രഹാമിൻ്റെ ഒരു വീഡിയോ വന്നു, പിന്നെ എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ വൈറലാക്കുക എന്നുള്ളതും. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഹാഷ് ടാഗുകൾ കൊടുക്കുമ്പോൾ ഹാഷ് ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്തിരുന്നത് ഹാഷ് കാലിഗ്രാഫി എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റി ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്ന സെയിം രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 100 വ്യൂസൊക്കെ കിട്ടുന്ന എനിക്ക് പിന്നെ ഞാനിടുന്ന, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഷോർട്ട് വീഡിയോയിൽ എനിക്ക് വ്യൂസ് ഉള്ളത്. ലോങ് വീഡിയോസിൽ വ്യൂസ് ഒന്നുമില്ല, ഷോർട്ട് വീഡിയോസിൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട്. അതായത് പിന്നെ ഒരു ദിവസം 12,000 വ്യൂസൊക്കെ വരുന്നുണ്ട് ഷോർട്ട് വീഡിയോ ഒന്ന്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവമാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഓരോ ദിവസം സെയിം പ്രോസസ്സ് ചെയ്യുക. ഏതെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും വൈറലാകും, മസ്റ്റ് എന്തായിട്ടും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ബിഗിനേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് എല്ലായിടത്തും നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുക അല്ലേ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, മറ്റടുത്ത്, എല്ലായിടത്തും നമ്മൾ ഷെയർ ചെയ്യും ഗ്രൂപ്പുകളിലൊക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പ്, കുറേ പേരൊക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും, പക്ഷേങ്കിൽ അതിൽ എല്ലാവരും കാണണമെന്നില്ല വീഡിയോ, നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണാണ്ടിരിക്കുമ്പോൾ നമുക്ക് ചാനലിൽ അത് ഗ്രോത്ത് കുറയാണ് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻഷാല്ല എല്ലാവരുടെ ചാനലും നല്ല ഗ്രോ ആവട്ടെ. അതേപോലെ തന്നെ എൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയണമെന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുമ്പോൾ എൻ്റെ അടുത്ത് മറന്നുപോകും. അതുകൊണ്ടാണ് അധികം വീഡിയോ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. എന്തായിട്ട് ഇന്ന് വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ.